തക്കാളി കൃഷി കൊണ്ട് കർഷകർ കോടീശ്വരന്മാരാകുന്ന വാർത്തയാണ് ഇപ്പോൾ രാജ്യത്ത് കേൾക്കാനാകുന്നത്. ഒരു വശത്തെ തക്കാളി കള്ളന്മാരും പുറത്തിറങ്ങി കഴിഞ്ഞു. ഇതോടെ പച്ചക്കറികളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തക്കാളി. ഈ ഒരു സമയത്ത് തക്കാളിയുമായി ബന്ധപ്പെട്ട ഒരു കൗതുകകരമായ കാര്യമാണ് ബോളിവുഡിൽ നിന്നും എത്തുന്നത്. ഋതിക് റോഷൻ, അബേഡിയോൾ, ഫർഹാൻ അക്തർ, കത്രീന കൈഫ്, കൽക്കി കോശ്ലിൻ തുടങ്ങിയ താരങ്ങൾ പ്രധാന വേഷത്തിൽ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമാണ് സിന്ദഗി ന മില്ലേഗി ദുബാര. സോയ അക്തറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഇക്കഴിഞ്ഞ ജൂലൈ 15-നാണ് സിനിമ റിലീസ് ചെയ്ത് 12 വർഷങ്ങൾ പൂർത്തിയാക്കിയത്. സിനിമയുടെ പ്രധാന ലൊക്കേഷൻ സ്പെയിൻ ആയിരുന്നു. സ്പെയിനിന്റെ കിഴക്കൻ ഭാഗത്തുള്ള വലൻസിയ പട്ടണമായ ബുനോളിൽ പ്രസിദ്ധമായ ടൊമാറ്റിന ഫെസ്റ്റിവൽ ചിത്രീകരിച്ച ഒരു ഗാനരംഗവും സിനിമയിലുണ്ടായിരുന്നു. ഈ ഗാനരംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴുണ്ടായ ചില രസകരമായ വിശേഷങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്പെയിനിലെ 100-ലധികം ലൊക്കേഷനുകളിലായാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ടൊമാറ്റിന ഫെസ്റ്റിവൽ പുനരാവിഷ്കരിക്കാൻ വേണ്ടി ടൺ കണക്കിന് തക്കാളികളാണ് അന്ന് വാങ്ങിയത്. ആ സമയത്ത് സ്പെയിനിലെ തക്കാളികൾ പാകമല്ലാതിരുന്നതിനാൽ പോർച്ചുഗലിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തക്കാളികൾ ഉപയോഗിച്ചാണ് സിനിമയുടെ ചിത്രീകരണം നടത്തിയത്. സിനിമയിലെ ആ ഗാനരംഗത്തിന് വേണ്ടി 16 ടൺ തക്കാളിയാണ് പോർച്ചുഗലിൽ നിന്ന് സ്പെയിനിലേക്ക് ഇറക്കുമതി ചെയ്തത്. തക്കാളി ഇറക്കുമതി ചെയ്യാൻ വേണ്ടി മാത്രം 1 കോടി രൂപയാണ് നിർമ്മാതാക്കൾ മുടക്കിയത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് റിതേഷ് സിദ്വാനിയാണ് അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗാനരംഗത്തിലുള്ള ടൊമാറ്റിന ഫെസ്റ്റിവൽ യഥാർത്ഥത്തിലുള്ള ആഘോഷത്തെ വെല്ലുന്ന തരത്തിലുള്ളതാകണമെന്ന് നിർമ്മാതാവിനും സംവിധായകനും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോർച്ചുഗലിൽ നിന്ന് 16 ടൺ തക്കാളി എത്തിച്ച് ചിത്രീകരണം നടത്തിയത്. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഹോളി ആഘോഷം പോലെ തന്നെയാണ് സ്പെയിനിൽ ഉള്ളവർക്ക് ടൊമാറ്റിന ഫെസ്റ്റിവൽ എന്നാണ് സംവിധായക പറയുന്നത്. ആഘോഷ ദിവസം സ്പെയിനിലെ ആളുകൾ എല്ലാവരും തക്കാളിയിൽ കളിക്കുകയും ഒരു ദിവസം ആ നാട് മുഴുവൻ ചുവക്കുമെന്നും അവർ പറയുന്നു. ഈ ഒരു രംഗം പുനരാവിഷ്കരിക്കുക കാഴ്ചയിൽ മനോഹരമാണെങ്കിലും നിർമ്മാതാക്കൾക്ക് അങ്ങനെ ആയിരുന്നില്ല എന്നും സോയ പറയുന്നു. സ്പെയിനിൽ ടൊമാറ്റിന ഫെസ്റ്റിവൽ നടക്കുന്ന യഥാർത്ഥ സ്ഥലത്ത് തന്നെയാണ് സിനിമയിലെ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്. ബുന്യോളിലെ നിവാസികൾ സ്പെയിനിനും ഇന്ത്യക്കും വേണ്ടി 2 തവണ ടൊമാറ്റിന ആഘോഷിച്ചു എന്നും സോയ പറയുന്നു. എന്നാൽ ഈ രംഗം ചിത്രീകരിച്ചതോടെ ധാരാളം തക്കാളികൾ പാഴായതായും പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.